ആസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവാണ് പരാതി കൊടുത്തത്. ഷംന അശോക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ഷംന. എന്താണ് ഇയാളുടെ പരാതിയിലെ ആവശ്യം? ഇഷാദ്, മാസപ്പടി വിവാദം വലിയ രീതിയിൽ ചർച്ചയാകുന്നതിനിടയിലാണ് സർക്കാരിന് മുൻപിലേക്ക് ഔദ്യോഗികമായി ഒരു പരാതി എത്തുന്നത്. ഇന്നാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഈ കളമശ്ശേരി സ്വദേശി വിവരാവകാശ പ്രവർത്തകനുമായ ഗിരീഷ് ബാബു ഒരു പരാതിയായി സമർപ്പിച്ചിരിക്കുന്നത്. ഈ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ഈ കേസിൽ ഈ ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. അതായത് രണ്ട് വ്യക്തികളോ ഒരു കമ്പനിയോ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് മാത്രമായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ ഇതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രമല്ല, ഇതിൽ കേസിൽ നേരത്തെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുള്ള മറ്റ് നേതാക്കൾക്കെതിരെയും, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും അന്വേഷണം വേണമെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതി ഏത് തരത്തിൽ സ്വീകരിക്കും എന്നുള്ളത് വ്യക്തമല്ല. കാരണം മുഖ്യമന്ത്രി ഇടപെട്ടതിന് അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങി എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. അക്കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇതിലൊരു അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഏതായാലും വിവാദം വലിയ ചർച്ചയായിരിക്കെയാണ് ഈ ഇത്തരത്തിലൊരു പരാതിയുമായി കളമശ്ശേരി സ്വദേശി വിജിലൻസിന് സമീപിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സംസ്ഥാന പോലീസിനും ഉൾപ്പെടെ ഇതിന്റെ കോപ്പി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഗവർണറുടെ ഓഫീസിലേക്ക് കൂടി ഇത്, രാജ്ഭവനിലേക്ക് കൂടി ഇതിന്റെ പരാതിയുടെ കോപ്പി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇഷാദ്.